വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒരു അന്ത്യവുമില്ലാതെ ഹിജാബ് വിഷയം ഓരോ ദിവസവും കടന്നു പോവുകയാണ് പാവപ്പെട്ട വിദ്യാർത്ഥിനികളുടെ ഒരു നല്ല ഭാവിയാണ് പൊട്ടിത്തകരുന്നത് ഇപ്പോഴും പല വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾ ഹിജാബിനെതിരെ നടത്തുന്നത് വലിയ പോരാട്ടമാണ് കർണാടക എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹിജാബ് വിവാദമാണ് ലോക മനസ്സുകളിൽ ആദ്യം ഓടിയെത്തുന്നത് സംഘപരിവാറിന്റെ അഴിഞ്ഞാട്ട കഥകളിൽ ഒരധ്യായം കൂടി ചേർക്കാനായി ഹിജാബ് വിവാദം പല വിദ്യാലയങ്ങൾക്കും ഈ വിഷയത്തിൽ ചുവന്ന വര വീണുകഴിഞ്ഞു പക്ഷെ ചരിത്രം മാറ്റിക്കുറിച്ചതുപോലെ കർണാടകയിലെ ഒരു വിദ്യാലയം വ്യത്യസ്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് മൈസൂരിലെ ഒരു കോളേജാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത് ഈ കോളേജിൽ യൂണിഫോം റദ്ദാക്കിയിരിക്കുകയാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിച്ച് ക്ലാസ്സിൽ കയറാൻ അനുമതി നൽകുന്നതിന് വേണ്ടിയാണ് യൂണിഫോം റദ്ദാക്കിയത് ഇവിടെ ഹിജാബ് നിരോധനത്തിന് ശേഷം ചില വിദ്യാർത്ഥിനികൾ ക്ലാസ്സിൽ കയറിയിരുന്നില്ല തുടർന്ന് അധികൃതർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി ശേഷമാണ് യൂണിഫോം റദ്ദാക്കാൻ തീരുമാനിച്ചത് നാല് വിദ്യാർത്ഥികളാണ് ഇവിടെ ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് നാല് വിദ്യാർത്ഥിനികളാണ് ഇവിടെ ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് ഹിജാബ് ധരിച്ചെത്തുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ പഠനം അനുവദിക്കാനാണ് കോളേജിന്റെ തീരുമാനം കർണാടകയിൽ ആദ്യമായിട്ടാണ് ഒരു കോളേജിങ്ങനെ തീരുമാനമെടുക്കുന്നത് ഈ തീരുമാനം വിദ്യാർത്ഥിനികൾക്കും ഏറെ ആശ്വാസവുമാണ് മറ്റു പല കോളേജുകൾക്ക് ഇന്നും നേരം വെളുത്തിട്ടില്ല എന്നതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടകിലെ ഒരു കോളേജിൽ ആൺകുട്ടികൾ ഇന്നും സമരത്തിലാണ് ഹിജാബ് ധരിച്ച പെൺകുട്ടികളെ ക്ലാസ്സിൽ വരെ സമരം തുടരുമെന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം ദക്ഷിണ കന്നഡയിലെ വിവിധ കോളേജുകളിലും സമരം തുടരുന്നുണ്ട് ഹിജാബ് നിരോധനം മൂലം നിരവധി വിദ്യാർത്ഥിനികളുടെ പഠനം മുടങ്ങുകയാണെന്നും നിരോധന ഉത്തരവ് പിൻവലിക്കണമെന്നും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടിയുണ്ടായി കർണാടകയിൽ ഹിജാബ് അഴിക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അധ്യാപിക രാജിവെച്ചിരിക്കുന്നു കർണാടകയിലെ തുമ്മുരു ജില്ലയിലെ സ്വകാര്യ കോളേജ് ഇംഗ്ലീഷ് അധ്യാപിക ചാന്ദിനി നാസാണ് രാജിവെച്ചത് ക്ലാസിൽ ഹിജാബ് ഒഴിവാക്കാൻ കോളേജ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രാജി ജെയിൻ പ്രി യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപികയായിരുന്നു ചാന്ദിനി തന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയെന്നും ജോലി ഉപേക്ഷിക്കുകയാണെന്നുമാണ് അധ്യാപിക പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ അധ്യാപിക തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി വീഡിയോ കുറച്ചു സമയത്തിനുള്ളിൽ വൈറലായി മാറി തന്റെ പേരു പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് അധ്യാപിക കാര്യം അവതരിപ്പിച്ചത് ലെക്ചറർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു മതത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ അവകാശമാണ് അത് ആർക്കും നിഷേധിക്കാനാവില്ല നിങ്ങളുടെ ജനാധിപത്യ വിരുദ്ധമായ നടപടിയെ ഞാൻ അപലപിക്കുന്നുവെന്നാണ് രാജിക്കത്തിലൂടെ അധ്യാപിക വ്യക്തമാക്കിയത് സമാനമായ സംഭവം മറ്റൊരിടത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു അധ്യാപിക സ്കൂളിൽ പ്രവേശിക്കുന്നതിനു മുൻപ് പർദ്ധ നീക്കം ചെയ്യാൻ അധികൃതർ നിർബന്ധിക്കുകയുണ്ടായി കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ഒരു സ്കൂളിലായിരുന്നു സംഭവം അധ്യാപിക പർദ്ദ നീക്കം ചെയ്യുന്നതിന്റെ വീഡിയോയാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ ഉത്തരവ് വിദ്യാർത്ഥിനികൾക്ക് മാത്രമാണ് ബാധകമെന്നും അധ്യാപകർക്ക് ഡ്രസ് കോഡ് ഏർപ്പെടുത്തരുതെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു മാണ്ഡ്യയിലെ പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത് ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിന്റെ അനിവാര്യമായ ആചാരമല്ലെന്ന് കർണാടക സർക്കാർ ഇന്നലെ കർണാടക ഹൈക്കോടതിയോട് വ്യക്തമാക്കിയതാണ് ഹിജാബ് ഉപയോഗം തടയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിന്റെ ലംഘനമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് തടയുന്നത് സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നതിന്റെ ഭാഗമാണെന്നും കർണാടക സർക്കാർ വ്യക്തമാക്കി ഹിജാബ് വിഷയത്തിൽ സമരം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കർണാടക ആഭ്യന്തരമന്ത്രി അരക ജ്ഞാനേന്ദ്ര നിർദ്ദേശം നൽകി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലംഘിക്കാൻ അനുവദിക്കരുത് എന്നും അദ്ദേഹം പോലീസിനോട് ആവശ്യപ്പെട്ടു എന്തായാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഹിജാബ് വിവാദം കത്തിപ്പടരുകയാണ്